പള്ളിക്കാട്ട് എന്തോ കണ്ട് പേടിച്ചത്. ഇബിരി തന്നെ ആകും, അടങ്ങണില്ല. പേടിച്ചണ്ട, തങ്ങൾ ഇപ്പൊ എത്തും. മൊല്ലക്ക, മൂപ്പര ഉറുക്കുമ്പോഴും ചെന്നാല് ഒക്കെ ശരിയാവും. എവിടെ നേരത്തെ പണിക്കര് വന്നില്ല, എന്നിട്ട് എന്തായി? ഒരു മാറ്റൂല്ല. ഇത് തങ്ങള് തീക്കട്ടാണ് ട്ടാ. ജിന്നും ശേത്വാനും പ്രേതവും ഒടിയനും മനുഷ്യരുടെ ശരീരത്തിൽ ഓടിക്കയറാൻ തക്കം പാർത്തിരിക്കുകയാണെന്ന ഭീതിയോടെ രാപ്പകൽ തള്ളി നീക്കിയ മാപ്പിളക്കൂട്ടം അവസരം മുതലാക്കി വലനെയ്ത് ഇരതേടുന്ന മന്ത്രവാദികളും സ്പെഷ്യലിസ്റ്റ് മുസ്ലിയാക്കളും. ഖുർആനും സുന്നത്തും എന്തെന്നറിയാത്ത ഒരു ജനത ജനിച്ചാലും മരിച്ചാലും വിവാഹവേളയിലും നടത്തുന്ന ചില ചടങ്ങുകൾ മാത്രമായി ഇസ്ലാം അവശേഷിച്ചു. മകരീബിന് ഉപ്പിട്ടെടുക്കായിരിക്കും. ആ കദീസു, ആ തട്ടുമ്പുറത്തുണ്ടാവും മുസാഫ്, ബേർത്ത് പോകാൻ നോക്കി. മോലേമാർ ഇപ്പൊ എത്തും, സംഗതി ഒന്ന് ജോറാട്ടെ. അല്ല, പീരാണ്ടായിട്ട് നടക്കണേനെക്കാളും നല്ലത് മരിച്ചതാണ്. കണ്ണോക്കും അടിയന്തരം 40 ആണ്ടൊക്കെ ഞാൻ തന്നെ നോക്കേണ്ടി വരും. എന്താ ചെയ്യ? കോയക്കുട്ടിയാക്കട്ട് രണ്ടാം കെട്ടോക്ക് നൊമ്പലം തുടങ്ങി. നിങ്ങളോട് വിവരം പറയാൻ പറഞ്ഞു. ഞാനിപ്പോ വരാ, മൊയിലാരെ വെള്ളം വാങ്ങിച്ച് വേം പോ. നബി സത്യമാരുണ്ടാവും, അത് ഓതാൻ പറയും. പിഞ്ഞാണത്തിൽ എഴുതി കുടിച്ചാ ഒക്കെ ശരിയാവും. അത് നേരാ. എന്റെ മാമ്പോർത്തെ തങ്ങളെ, എന്റെ ഒരു തിരക്കേ. പോയ കൊണ്ടല്ലേ ജി, എന്റെ കൊല്ലിലെ പുള്ളേ. ഇതാ ഞാൻ ഇപ്പൊ പൊക്കിത്തത. പോയില്ലേ? ഇല്ല. ഇപ്പോഴോ? ഇല്ല, ഇപ്പോഴുണ്ട്. പോയില്ലെന്നോ? ജി കണ്ടിരുന്ന ഇന്ന് ചാരി കണ്ടിരുന്നോ? അങ്ങനെ ഒരു മുള്ള എനിക്കൊന്ന് കാണും. എന്റെ കൊല്ലി മുളു ചെടു ഉണ്ട്, എന്റെ തലയുമ്പോ ചെയ്താരാ ഇക്കൊടു. കൊലെ ചെല്ലേ, കൊണ്ടുവിടുന്നവാ. വെറുതെ ആസ്പത്രി ഉണ്ടെങ്കിൽ കായികളെ നിൽക്കണ്ട. നാട്ടിലുടനീളം മുളച്ചു പൊന്തിയ ശവകുടീരങ്ങൾ, ജാരങ്ങൾ കേന്ദ്രമാക്കി നേർച്ച, ഉറൂസ്, ചന്ദനക്കുടം എന്നിവ വർഷാവർഷം ആഘോഷമായി. തെളിവിന് പോലും പറ്റാത്ത ഖുർആൻ, ആചാരങ്ങളിലൊന്നും സ്ഥാനം പിടിക്കാത്ത പ്രവാചക ചര്യകൾ. നല്ലത് കൽപ്പിക്കുക, ചീത്ത വിരോധിക്കുക എന്നത് ഫർള് കിഫ ആയതുകൊണ്ട് ഒരു ഉലമാ സംഘം രൂപീകരിക്കണമെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു.
പറയാണ്ട് പറഞ്ഞോളിന്ന് മരിച്ചാ. അങ്ങനെ അങ്ങനെ തീരുമാനിച്ചാ നിക്കട്ടെ. ഉലമാ സംഘം ഉണ്ടാക്കല്, പറഞ്ഞത് കിഫയാണെങ്കില് എവിടെയല്ല തെളിയില്, തെളിവെന്താച്ച പറയങ്ങള്. ഇതാണ് ഉലമാ സംഘം ഉണ്ടാക്കാനുള്ള തെളിവ്. ഇപ്പൊ ഓതി വെച്ചത് ഖുർആനായത്താണ്. നമ്മക്ക് വേണ്ട ദലീലാണ്, ദലീല് തെളിവാണ്. അതിനുള്ള വല്ല കിതാബ് ഉണ്ടെങ്കിൽ കയ്യില്? ആദർശപരമായ അധപതനം, ചിന്താപരമായ പാപ്പരത്വം, വൈജ്ഞാനികമായ ശൂന്യത, ദിശാബോധം നഷ്ടപ്പെട്ട കേരള മുസ്ലിങ്ങളെ ഖുർആനിലേക്കും നബിചര്യയിലേക്കും തിരിച്ചു വിളിച്ചപ്പോൾ അത് പുത്തൻവാദമായി, തൗഹീദ് പഠിപ്പിച്ചപ്പോൾ അത് മതവിരുദ്ധതയായി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ ഒരു കൊടുങ്കാറ്റ് കണക്കെ ആഞ്ഞു വീശിയ ആദർശ പ്രബോധനം. ക്രിസ്ത്യൻ പാതിരിമാർക്ക് മുന്നിൽ ഇസ്ലാമിന്റെ ആദർശ മഹിമ വെട്ടിത്തെളിയിച്ച സയ്യിദ് സനാഉള്ള മക്തി തങ്ങൾ, ഷെയ്ഖ് മുഹമ്മദ് ഹമദാനി തങ്ങൾ, കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിനും സ്വാതന്ത്ര്യ സമരാവേശത്തിനും ഒരുപോലെ ഊടും പാവും നൽകിയ വക്കം അബ്ദുൽ ഖാദർ മൗലവി, വൈജ്ഞാനിക വിപ്ലവത്തിലൂടെ സമുദായത്തിൽ നവജാഗരണത്തിന് നാന്ദി കുറിച്ച ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ഇസ്ലാഹി ആദർശത്തിന് കൂട്ടായ്മയുടെ കരുത്തും മുന്നേറ്റവും നൽകിയ കെ എം മൗലവി, അധിനിവേശ ശക്തികളുടെ പീഡന നൈരന്തര്യത്തിൽപ്പെട്ട് പിന്നാക്കം പോയ മുസ്ലിം സമൂഹത്തിന് രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ ഉത്ബുദ്ധത നൽകി വളർത്തിയെടുക്കുവാനും ഇസ്ലാഹി നേതാക്കൾ മുൻനിരയിലുണ്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിന് ചരിത്രപരവും ചടുലവുമായ നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇ മൊയ്തു മൗലവി, മുസ്ലിം രാഷ്ട്രീയത്തിന് മറ്റെങ്ങുമില്ലാത്ത കരുത്തും ദിശാബോധവും നൽകിയ മുസ്ലിം ലീഗിന്റെ രൂപീകരണവും വളർച്ചയും സീദി സാഹിബിനെ പോലുള്ളവരുടെ വിയർപ്പിന്റെ വിലയായിരുന്നു എന്നത് ആർക്കും മറച്ചുവെക്കാനാവില്ല. തൗഹീദിന്റെ വെളിച്ചം ലഭിച്ച നവോത്ഥാന നായകർ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രോജ്വലിച്ചു നിന്നു. കേരള ചരിത്രം മനഃപൂർവ്വം അവഗണിക്കാൻ ശ്രമിച്ച വക്കം മൗലവിയുടെ ജീവിതം കേവലം ഒരു പത്രത്തിൽ ഒതുങ്ങിയില്ല. പൊതുവെ മലയാളികളുടെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെയും ഉന്നമനത്തിനായി ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങൾ വക്കം മൗലവിയിലൂടെ കേരള ജനതയ്ക്ക് ലഭിച്ചു. മാതൃഭൂമി പത്രത്തിന്റെ ഷെയർ പിരിക്കാൻ ഇറങ്ങിത്തിരിച്ച വക്കം മൗലവിയെയും ചരിത്രത്തിന്റെ ഇടനാഴികകളിൽ നമുക്ക് കാണാം. മൗലവി, നമ്മുടെ രാമകൃഷ്ണപിള്ളയെ രാജാവ് നാട് കടത്തി. എന്നാലും പത്രവും പ്രസ്സും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോണ്ടേ മൗലവി. എന്നും സത്യമറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല വായനക്കാരുണ്ട് സ്വദേശാഭിമാനിക്ക്. അവരെ കരുതിയെങ്കിലും പത്രം തുടർന്നും പ്രസിദ്ധീകരിച്ചേ പറ്റൂ. എന്റെ പത്രാധിപരില്ലാതെ എനിക്കെന്ത് പത്രം? പത്രപ്രസിദ്ധീകരണ രംഗത്ത് പഴയ പെരുമയിൽ മാത്രം ഊറ്റം കൊള്ളാതെ വർത്തമാനകാല പത്രമാധ്യമ മേഖലയിൽ പരീക്ഷണം തുടരുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഇസ്ലാമിക വാരികയായ ഷബാബ് 1975 മുതലും മലയാളത്തിലെ മികച്ച പ്രസാധനാലയങ്ങളിലൊന്നായ യുവത 1987 മുതലും കുടുംബിനികൾക്കായി പുറത്തിറക്കിയ പുടവ 1990 മുതലും ഗവേഷണ പഠനത്തിനായുള്ള അത്തൗഹീദ് 2000 മുതലും കേരളത്തിന്റെ അക്ഷരലോകത്ത് ധാർമ്മികതയുടെ പാദമുദ്രകൾ അടയാളപ്പെടുത്തുന്നു.
والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ഒരു ജനതയെ ബുദ്ധിപരമായി നയിച്ചവർ, അവർ നേതൃത്വം നൽകിയ സംഘടനകൾ ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പ്രയാണം തുടരുന്നു. നിഷ്പക്ഷ സംഘം, കേരള മുസ്ലിം ഐക്യസംഘം, കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള നദ്വത്തുൽ മുജാഹിദീൻ, ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ്, മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ്, MGM സ്റ്റുഡൻസ് വിങ്, ഈ സംഘടനകളുടെ ത്യാഗോജ്വലമായ സംസ്കരണ നവോത്ഥാന മുന്നേറ്റങ്ങൾ കേരള മുസ്ലിം ചരിത്രകാരന്മാർക്ക് ഒരിക്കലും അവഗണിക്കാനാവില്ല. അള്ളാഹു മറ്റൊരു സൂറത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അള്ളാഹു ശിർക്ക് ഒരിക്കലും പൊറുക്കുകയില്ല. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് അഥവാ ബഹുദൈവാരാധന അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. മറ്റു പാപങ്ങൾ അവൻ പൊറുത്തു കൊടുക്കുമെന്നും പറയുന്നുണ്ട്. ഇന്നത്തെ ഖുർആൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ആരാധനയും ജീവിതവും പരസ്പരം ബന്ധമുണ്ടാക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ ആരാധനയുടെ കാര്യങ്ങൾ. പെണ്ണുങ്ങൾക്ക് അക്ഷരം പഠിക്കാൻ പാടില്ല എന്നാ മണ്ണാർക്കാട് പ്രമേയം പാസാക്കിയത്. നിങ്ങളെ എത്താ ഞാൻ ഈ കേക്കണത്. മദ്രസന്റെ ആദ്യത്തെ മീമും ജഹന്നമിന്റെ അവസാനത്തെ മീമും ഒന്നാ കുട്ടിയെ. പെണ്ണിനെ അക്ഷരം പഠിച്ചവും പള്ളിന്റെ അകവും റബ്ബുൽ ആലമീനായ തമ്പുരാൻ പിരിച്ചിട്ടില്ല. അബ്ദുല്ലാനമീനായ തമ്പുരാനെ ഈ പുത്തമ്പാതികള് ദീനെ പൊളിക്കുമല്ലോ. പ്രവർത്തന മണ്ഡലത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ജൈത്രയാത്ര സുഗമമായിരുന്നില്ല. നാടിന്റെ മുക്കുമൂലകളിൽ നിശബ്ദം നടന്ന ഖുർആൻ ക്ലാസുകൾ ജനഹൃദയങ്ങളിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വിതച്ചു. ഖുർആൻ ക്ലാസുകളുടെ ചുവട് പിടിച്ച് പടർന്ന് പന്തലിച്ച് ആബാലവൃദ്ധം ജനങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നിറച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ ലേണിംഗ് സ്കൂൾ QLS കേരളത്തിലെ ഏറ്റവും ബൃഹത്തായ അനൗപചാരിക വിദ്യാഭ്യാസ സംവിധാനമാണ്. പ്രത്യേകം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളും കൃത്യമായ സിലബസും പരിശീലനം സിദ്ധിച്ച അധ്യാപകരുമെല്ലാം QLSന് ഇന്നുണ്ട്. കുടുംബസമേതമുള്ള പങ്കാളിത്തം, വിവിധ മഹല്ലുകളിൽ വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. QLSകളിലെ ഇതര മതവിശ്വാസികളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമാണ്. പൗരോഹിത്യത്തിന്റെ എതിർപ്പുകൾ ശക്തമായിരുന്നു. വിശുദ്ധ ഖുർആൻ തെളിവിന് പറ്റില്ല.